പടം നദികൾ സുന്ദരി പടം കോമഡി എൻ്റർടൈൻസ് ആണ്, പക്ക കോമഡി എൻ്റർടൈൻസ്. കാരണം നമ്മൾ ഇത്രയും ഇറങ്ങിയാലൊരു മാസ് പടം ഇറങ്ങിയാലും ഒരു കോമഡി പടം കാണാൻ പറ്റും. പിന്നെ ദാനിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. പിന്നെ ദാനും അജു വർഗീസുള്ള കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു കോമഡി ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് ഉറപ്പായിട്ടും ധൈര്യമായിട്ടും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു പടം തന്നെയാണ് നദികൾ സുന്ദരി. കുഞ്ഞിരാമൻ അത് വേറെ പടം, ഇത് വേറൊരു, ഇത് നോർമൽ ഒരു കോമഡി. നമുക്കൊരു ഒരു എൻ്റർടൈൻ 2 മണിക്കൂർ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു പക്ക ഒരു കോമഡി പടം. കുഞ്ഞിരാമൻ്റെ അത്രയും കൊണ്ടുപോകത്തില്ല, അതായത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോമഡിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ കിടിലായിട്ടുള്ളത്. കാരണം ക്ലൈമാക്സൊക്കെ നല്ല രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു സംഭവമാണ്, എന്നാലും നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏഹ്, ദാൻ്റെ ഹിറ്റ് വെച്ചാൽ ഇത്ര നാളും ചെയ്തതിൽ നിന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല ഹിറ്റ് ഇവിടെ ആക്കി താങ്കും. കാരണം ഇത്ര അവൻ പറഞ്ഞതിൽ 2 വർഷത്തിൽ ചെയ്ത് പറഞ്ഞത് ഏറ്റവും നല്ലവിടെ ഇതായിരിക്കും. നല്ലൊരു മൂവിയാണ്, ഒരുപാട് ചിരിക്കാനുണ്ട്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചിരിക്കാനുണ്ട് മൂവി. അജു ചേട്ടൻ്റെയും ഞാൻ ചേട്ടൻ്റെയും ആ ഒരു കോംബോ വളരെ രീതിയിൽ തന്നെ നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. നമ്മൾ ഒരുപാട് പേരുടെ പടം കണ്ടിട്ടുണ്ട് എങ്കിൽ കൂടി ധ്യാൻ ചേട്ടൻ്റെ കുറേ നാളത്തേന് ശേഷമാണ് ഇങ്ങനെ ഒരു നല്ലൊരു ചിരിക്കുന്ന ഒരു ഫുൾ കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു പടമാണ്. അങ്ങനെ ഒരു ചിരിക്കുന്ന പടം കണ്ടത് നൈസായിരുന്നു. ആ ധ്യാൻ ചേട്ടൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷയുള്ള പടമാണ്. അതുപോലെ തന്നെ ആ പ്രതീക്ഷ അങ്ങനെ തന്നെ 100% കാത്തിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർക്ക് ഒരിക്കലും ഈ ഒരു 2 മണിക്കൂർ 9 സെക്കൻഡ് ഒരിക്കലും നിരാശരാവാതെ മടങ്ങാൻ പറ്റിയ ഒരു നല്ല മൂവിയാണ്. മിനി ബോംബെന്ന് അതെനിക്കറിയില്ല, പക്ഷേ എന്തായാലും തിയേറ്ററിൽ ഇതോളം തീർക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം നല്ലൊരു ചിരിയുടെ മാലപ്പടക്കം തന്നെയാണ് ഈ പടം. യമുന കണ്ടു തീർന്നതേ ഉള്ളൂ, ഒന്നുകൂടെ നദികൾ സുന്ദരി യമുന കണ്ടു തന്നേ ഉള്ളൂ. ഇപ്പം നല്ലൊരു കോമഡി ചിത്രം, കുറേ ആക്ഷൻ പടങ്ങൾക്കല്ലേ നല്ലൊരു കോമഡി ചിത്രമായിരുന്നു. ധ്യാൻ്റെ അജുവിൻ്റെ കോപോ നല്ല രീതിയിൽ പഴയ പോലെ തന്നെ വർക്കൗട്ടുണ്ട്. നമ്മുടെ അടികപ്പേര് കുട്ടമണിയൊക്കെ കണ്ട പോലെ തന്നെ നല്ല ചിരിക്കാനായിട്ട് നല്ല എലമെൻസ് ഉണ്ട്. ഒരുപാട് ലാഗൊന്നുമല്ല. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കഥ, നല്ലൊരു പ്രസൻറ്റേഷൻ, പുതിയ ഡയറക്ടേഴ്സ് ചെയ്താന്ന് പറയുന്ന നല്ലൊരു എന്താ പറയുക, ഓവർ ആക്കാതെ തന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫിലിമായിരുന്നു നദികൾ സുന്ദരി യമുന. ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലും കണ്ട പോലെ ഒരുപാട് അങ്ങനെ വെറുപ്പിച്ചിട്ടൊന്നുമില്ല. എക്സ്പെക്ട് ചെയ്ത പോലെ നല്ലൊരു ഫിലിം. നദികളിൽ സുന്ദരി യമുന ഒരു പാട്ടാണത്. നമ്മുടെ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു ആവറേജ് അല്ലെ ഓക്കെ ഇഷ്യൂ ഇല്ല വന്നത്. പക്ഷെ പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മെയിൻലി എനിക്ക് കോമഡി അന്നേ വർക്കൗട്ടായി. ഫ്രണ്ട്സ് അല്ലെ ഫാമിലിയെ വന്ന് ഒരു 2 മണിക്കൂർ വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടം. മാരക പടം എന്നൊന്നല്ല, നമ്മൾ കണ്ടേക്കണ കഥയൊക്കെ തന്നെയാണ്. പക്ഷേ മേക്കിംഗ് കൊണ്ട് എന്തുകൊണ്ടും കൊള്ളാം. പിന്നെ ധ്യാൻ്റെ പെർഫോമൻസ് കൊള്ളാം. കാരണം പഴയ പടങ്ങളൊക്കെ ധ്യാൻ്റെ ക്യാരക്ടറും ധ്യാനും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട്. ഇത് പക്കായിട്ട് പ്ലേസ്ഡ് ആയിട്ട് തോന്നി. അതായത് പുള്ളിക്ക് ആപ്റ്റായ ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ പുള്ളി പൊളിച്ചിട്ടുണ്ട്. കോമഡി ആയാലും ചില നോട്ടങ്ങളായാലും എക്സ്പ്രഷൻ ആയാലും എല്ലാം നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ പാട്ടുകളും കൊള്ളാം. അജു വർഗീസ് സ്ഥിരം റോൾ ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് സോഫ്റ്റായ അല്ലെങ്കിൽ ഒരു അധികം കാമായിട്ടുള്ള റോൾ ചെയ്തതാണ്. കൊള്ളാം. 2 മണിക്കൂർ വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവി. സെക്കൻഡ് ഹാഫിലെ കോമഡീസ് ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്തായാലും ഒരു ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. ആഫ്റ്റർ എ സീരീസ് ഓഫ് ലോബ് ധ്യാൻ ശ്രീദാസൻ ട്രാക്ക് മാറ്റി തുടങ്ങിയിരിക്കുന്നു. ഒരു നല്ലൊരു പടം തന്നിരിക്കുന്നു. പടം മൊത്തത്തിൽ നല്ല ഒരു കളർഫുൾ ആയിട്ട് ഇപ്പം നമ്മൾ നോർമലി കാണാതായിക്കൊണ്ടിരിക്കുന്ന പല വിഷ്വൽസും സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഗ്രാമപ്രദേശമായാലും ആ ഒരു ലൊക്കേഷൻസ് ആയാലും അല്ലെങ്കിൽ നാട്ടിന് പുറത്ത് വിശേഷങ്ങളായാലും അങ്ങനെ കുറേ സാധനങ്ങൾ മിസ്സായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ധ്യാൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളെ പറ്റി പലരും പറയുന്നതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറും ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നി. പിന്നെ ഇതിലുള്ള ക്യാരക്ടേഴ്സ് ആയാലും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുത്തതായാലും ഒക്കെ നല്ലുണ്ട്. മൊത്തത്തിൽ അതായത് കോമഡികളെല്ലാം നല്ല വർക്കൗട്ടായിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ആകെ മൊത്തം ഒരു ഫാമിലി മൂവിയായിട്ട് എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ട് തോന്നി. ആരുടെ കോമ്പോ? ധ്യാന അജു കോമ്പോ എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടൊരു വർക്കൗട്ടായി എന്നുള്ള സാധനങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നില്ല. പക്ഷെ ഉള്ളത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി അവർ തമ്മിലുള്ള കോമ്പോ ഒന്നും കൂടി നന്നായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലും നന്നായിട്ട് പടം അടിപൊളിയായിരുന്നു. അല്ല, രണ്ടും ഒരു 2 ടൈപ്പായിട്ട് നമുക്ക് തോന്നും. ആ ഒരു അതിലുള്ള അജു ധ്യാൻ കോമ്പോ ഒന്നുമല്ല ഇതിലുള്ളത്. അതായത് പടം ഫുൾ കോമഡി പടമാണ്.
രസമാണ് കണ്ടിരിക്കാൻ. ഫാമിലി ഫാമിലി കെയർ ആവുന്ന പടമാണ്. അതായത് ത്രൂ ഔട്ട് കോമഡി, അതായത് ഫസ്റ്റ് ഹാഫിനെക്കാളും കോമഡി നല്ലോണം കത്തിക്കുന്നത് സെക്കൻഡ് ഹാഫാണ്. നല്ല രസമുണ്ട് സെക്കൻഡ് ഹാഫാണ്. അതായത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടുന്നത് തന്നെയാണ്. അതായത് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു തിരിച്ചു വരുമെന്ന് വേണമെങ്കിൽ പറയാം. അത് നായക കഥാപാത്രത്തിലേക്കുള്ള ഒരു ഒരു ആ രംഗപ്രവേശനമെന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല, രസമുണ്ട് കണ്ടിരിക്കാൻ. കോംബോ സീൻസ് അധികം ഇതിൽ വന്നിട്ടില്ല എനിക്ക് തോന്നിയില്ല, വന്നല്ല എന്ന് തന്നെ എനിക്ക് തോന്നി. പക്ഷേ പടം വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഇൻ്റർവെല്ലിൽ കഴിയുമ്പോഴാണ് അത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഒരു എൻഡ് ആകുമ്പോഴേക്കും ഇത് മറ്റേ ഒരു കോംബോ സീൻസൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, രണ്ടുപേരും നല്ല കിട്ടണം തന്നെ. നല്ല നല്ല പാട്ടുകൾ ഇതിലുണ്ട്. ബി ജി മിനു വരെ നല്ല കിട്ടലും പാട്ടുകളെല്ലാം രസമാണ്. അത് ഫാമിലിക്ക് അറിയാവുന്ന പടമാണ്. ഫുള്ളി ഫാമിലി എൻ്റർടൈനർ തന്നെ. ആ ഫുള്ളി ഫാമിലിയാണ്. കുഴപ്പമില്ല.